വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേർഡ് റൈസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ നമുക്ക് സൗത്ത് ഇന്ത്യൻ മീൽസിൻ്റെ ഒക്കെ കൂടെ കാണാൻ പറ്റുന്ന ഒരു ഡിഷല്ലേ കേർഡ് റൈസ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതൊരു പിക്കിളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്കുവരച്ചി ഉണ്ടെങ്കിൽ നമുക്കതൊരു മീലായിട്ട് കഴിക്കാം അല്ലേ. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് അരി വേവിച്ച് വെച്ചിട്ടുണ്ട്, കൈമ റൈസ്, പിന്നെ ഒരു അര ലിറ്റർ തൈരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള തൈര്, പുളിയില്ലാത്തത്. അപ്പം ചോറ് വേവി ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിരുന്നു. പിന്നെ നമുക്ക് ഈ തൈര് ഇട്ട് ഇളക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോവുക. ഒരു ചൂട് ചട്ടിയുള്ള ചീനച്ചട്ടിയോ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചത്, പിന്നെ കുറച്ച് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ഉഴുന്ന്, ഓക്കെ, ആ ഫുള്ളായിട്ടുള്ളത് ഉഴുന്ന്, പിന്നെ കുറച്ച് പൊട്ടുകടല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പൊട്ടുകടല വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഈ കടുകൊക്കെ പൊട്ടി ഈ ഉഴുന്നും പൊട്ടുകടലയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കീറിയിടുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒത്തിരി എരിവൊന്നും വേണ്ടല്ലോ ഇതിന്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്. അതൊന്ന് ഇട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിനി വറ്റൽ മുളക് ഇടാം, ഒരു രണ്ടോ മൂന്നോ നമുക്ക് കീറിയെടുത്തിടാം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരും ചോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കുകയാണ്. ഈ ചോറ് എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. ഓക്കെ, കുറച്ച് കായപ്പൊടി, അതും നമ്മളുടെ ഇഷ്ടത്തിന് കേട്ടോ. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവുന്നിടം വരെ ഇരുത്താൽ മതി. നിങ്ങൾക്ക് തൈര് കുറച്ച് കൂടുതൽ വേണം, അളവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പരുവ. ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ നോക്കി നമുക്കിപ്പോൾ ചേർക്കാവുന്നതാണ്. ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇരിക്കുമ്പോഴത്തേനത് ചൂടായി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാ. ഒരു നേരമൊക്കെ നമുക്കിതൊരു മീലായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിയല്ലേ, മെഴുക്കുവരച്ചിയോ പിക്കിളോ ഒക്കെ കൂട്ടിക്കഴിക്കാം. താങ്ക് യു സോ മച്ച്.